ഡൽഹിയിലെ തനത് ഭക്ഷണങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മൾ ഓൾഡ് ഡൽഹി തന്നെ പോകണം. അപ്പോൾ ഓൾഡ് ഡൽഹി എന്നറിയപ്പെടുന്ന ചാന്ദിനി ചൗക്കിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. റെഡ് ഫോർട്ടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചാന്ദിനി ചൗക്കിൽ കുറേ സംഭവങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഓഗസ്റ്റ് 15 തലേ ദിവസവും റെഡ് ഫോർട്ടിന് ജസ്റ്റ് ഓപ്പോസിറ്റും ആയതുകൊണ്ട് തന്നെ ചാന്ദിനി ചൗക്കിലെ പല കടകളും അടവായിരുന്നു. ഓൾഡ് ഫേമസ് ജലേബി വാല പോലത്തെ വളരെ ഫേമസ് ആയ കടകൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. എങ്കിലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തപ്പോൾ നമ്മൾ ഓരത്ത് കണ്ട ഒരു സംഭവം കാണിച്ചു തരാം. ഇതൊന്നുമല്ല, എല്ലാവർക്കും വരുന്ന സംഭവം തന്നെയാണ് പാനിപ്പൂരി. പാനിപ്പൂരി ഡൽഹിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ഇതിനെ വിളിക്കുന്ന പേര് ഗോൽഗപ്പ എന്നാണ്. കാരണം വെച്ചാൽ ഈ പൂരിക്കിലെ വ്യത്യാസം തന്നെ കുറച്ചുകൂടി കട്ടിയുള്ള പൂരിയൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊഴിക്കുന്ന ലിക്വിഡ് പെട്ടെന്ന് ലീക്കാവില്ല. മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഞാൻ നോർമലി കഴിച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു മധുരയിലെ ചട്നി കൂടി ഇവർ യൂസ് ചെയ്യും. അപ്പോൾ ഒരു മധുരയിലെ ചട്നി മുക്കി നമുക്ക് ആദ്യം തരും, പിന്നെ നമുക്ക് കുറച്ച് പുളിയിലെ ചട്നി. അപ്പോൾ കോൺട്രാസ്റ്റ് നമുക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയി കാണും. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് കയ്യിലൊരു പ്ലേറ്റ് തന്നു. പുള്ളിക്കാരൻ ചടപട ചടപട എന്ന് മസാല ഉരുളക്കങ്ങളെല്ലാം നിറച്ചു. ആ മധുരത്തിൽ ചട്നി മുക്കി നമ്മൾ പുളിയിൽ ചട്നി മുക്കി നമുക്ക് കൈ തന്നു. 2010 ബാംഗ്ലൂർ വെച്ച ഞാൻ ആദ്യമായിട്ട് പാനിപ്പൂരി കഴിക്കുന്നത്. എനിക്കത് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പിന്നീട് 2015 എൻ്റെ ഒരു ഫ്രണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് ആദ്യമായിട്ട് ഗോൾഗപ്പ കഴിപ്പിച്ച്. പിന്നീട് ഗോൾഗപ്പിൻ്റെ ഒരു ഫാനായി മാറി ഞാൻ. പുളി മധുരമുള്ള രണ്ട് ചട്നി, പിന്നെ നല്ല കോൾഡ് ഐസ് വാട്ടർ, നല്ല കട്ടിയുള്ള പൂരി, ഇതൊക്കെയാണ് എന്നെ പൊതുവെ നോർമൽ പാനിപ്പൂരിയേക്കാളും എന്നെ ഗോൾഗപ്പ് ഇഷ്ടപ്പെടുത്താനുള്ള കാരണം. ഡൽഹിയിൽ പോയാൽ നിങ്ങൾ ഗോൾഗപ്പ ട്രൈ ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് ടാപ്പ് വാട്ടർ ആയിരിക്കും, ഇത് പ്യൂരിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് മിനറൽ വാട്ടർ വരെ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട് ഡൽഹിയിൽ. നിങ്ങൾക്ക് ബിക്കാനീറോ ഹൽദിറാംസോ പോലത്തെ കടകളിൽ പോയാൽ മതി. ചാന്ദിനി ചൗക്കിൽ മിസ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു സംഭവമാണ് നട്രാജ് ദഹി ബല്ലെ. 1940 മുതൽ ഇവർ ദഹി ബല്ലെ, ആലു ടിക്കി എന്നിവ രണ്ട് സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ. ദഹി ബല്ലെ അഥവാ ദഹി വടയിലേക്ക് നല്ല കട്ടത്തൈരും മധുരയിൽ ഒരു ചട്നി ഒഴിച്ച് അതിൻ്റെ മുകളിൽ അനാറിന് സീനിട്ട് വരും. ഇതാണ് ദഹി ബല്ലെ എന്ന് പറഞ്ഞ സംഭവം. ഇതേ സംഭവത്തിൽ ഈ വടക്ക് പകരം ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ അത് ആലു ടിക്കിയാണ്. ഡൽഹിയിൽ എൻ്റെ ഫേവറേറ്റ് ടിക്കി കിട്ടുന്ന സ്ഥലം ബിറ്റു ടിക്കി വാലയാണ്. ഈ കടയിൽ സീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. കഴിഞ്ഞ 11 ദിവസമായിട്ട് നമ്മൾ ലഡാക്കും ശ്രീനഗറൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ കരിഞ്ഞ കരിക്കട്ട ഇരിക്കുകയാണ്. ചാട്ടുകൾക്ക് ഡൽഹിക്കാരുടെ മനസ്സിലുള്ള സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പല വെറൈറ്റി ചാട്ടുകളും ഡൽഹിയിൽ അവൈലബിൾ ആണ്. നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റാത്ത അത്ര എണ്ണം ചാട്ടുകളുണ്ട് ഇവിടെ. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ദൗലത് കി ചാട്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് വിന്ററിലാണ് പൊതുവെ അവൈലബിൾ ആവുക. ഇനി അവസാനമായി ഒരു ചാട്ടിനെ കൂടി പരിചയപ്പെടുത്തരാം. ഇതാണ് രാജ് കച്ചോരി. ഇത് കഴിക്കാൻ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ചാന്ദിനി ചൗക്കിലെ ഹൽദിറാംസ് ആണ്. പല ഹൽദിറാംസിലും എന്തുകൊണ്ടെന്ന് അറിയില്ല ചാന്ദിനി ചൗക്കിലെ സംഭവമാണ് എനിക്കിഷ്ടം. പല ക്യുസീൻസ് വിളമ്പുന്ന ഈ റെസ്റ്റോറൻറ്റ് ഇത് മാത്രം ഞാൻ കഴിക്കാറുള്ളൂ. ഒരു വലിയ പൂരിൻ്റെ ഉള്ളിൽ നമ്മൾ നോർമലി കാണുന്ന ചാട്ടുകളിലെ എല്ലാ സംഭവങ്ങളും കുത്തി നിറക്കുക, ഇതാണ് രാജ് കച്ചോരിയുടെ പ്രത്യേകത. കൂടാതെ ദഹി ബല്ലെ അല്ലെങ്കിൽ മൂങ്ദാല് എന്നിവ സാധനങ്ങളും കൂടി എക്സ്ട്രാ നിറച്ച ശേഷം കട്ട തൈര് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് ക്രിസ് ക്രോസായിട്ട് പച്ചയും ചുവപ്പും ചട്നി ഒഴിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ രാജ് കച്ചോരി. ചാട്ടുകളുടെ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചാട്ട് ഏതാ ചോദിച്ചാൽ രാജ് കച്ചോരി തന്നെയാണ്. അതും ഈ ഹൽദിറാംസിന് മാത്രം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടുള്ളൂ. ഇതിലും നല്ല രാജ് കച്ചോരി കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം കഴിച്ച അന്ന് മുതൽ ഈ സ്ഥലം തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് ഇവിടെ വന്ന് മാത്രം ഞാൻ കഴിക്കാറുള്ളൂ. അല്ല, ഓൾഡ് ഡൽഹിയിൽ ചാട്ടുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. പക്ഷെ അല്ല, വേറെയും കുറേ സംഭവങ്ങളുണ്ട്. പറാത്ത വാല ഗല്ലി നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പക്ഷെ നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്ന പകരം ജംഗ് ബഹദൂർ കച്ചോടി വാല എന്ന് പറഞ്ഞൊരു കട ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറാത്ത വാല ഗല്ലിൻ്റെ ഡെഡ് എൻഡിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അത് മടച്ചുപോയി. ഇനി ഒരേ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ, അത് കാൻവർജീസ് ആണ്. 1850 മുതൽ ദാൽ ബിജി എന്ന് പറഞ്ഞ ഒരു തരം സംഭവം വിൽക്കുന്ന കടയാണിത്. എന്താണ് ദാൽ ബിജി എനിക്കറിയില്ല. ഞാൻ ഫുള്ളും കണ്ണുപിടിച്ചു. പലതരം സ്വീറ്റ്സും ഡെസേർട്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രമ്മിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് ഇത്ര ദാൽ ബിജി. ദാൽ ബിജി സീക്രട്ട് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് സ്നാക്കാണ്, അല്ലെങ്കിൽ ഒരു തരം മിക്സ്ചർ ആണെന്ന് പറയാം. ഈ ഒരു ഫാമിലി മാത്രം ഇത് ഉണ്ടാക്കുന്നുള്ളൂ, ഇതുവരെ ആയിട്ടും ഇനി ഉണ്ടാക്കുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ റെസിപ്പി സീക്രട്ടാണ്. നെയ്യിൽ വറുത്തെടുത്ത ഒരു തരം മിക്സ്ചറിൽ കുറച്ച് തരം പരിപ്പുകൾ, അതായത് ദാൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ദാൽ ബിജി. നമുക്ക് ഗീ, ലൈം, പിന്നെ എരു, ഈ മൂന്ന് സംഭവമാണ് നമുക്കത് ടേസ്റ്റ് ചെയ്യാം. എരു എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര എരു ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കൊടുന്ന മിക്സറിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല. ഓൾഡ് ഡൽഹിയിൽ ഇനിയും പലതും കവർ ചെയ്യാണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ് നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് ടൈം അതെല്ലാം കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.